വെൽക്കം ബാക്ക് അരുമശി ലവേഴ്സ്. ആദ്യമായിട്ടാണ് ആരെങ്കിലും വേണ്ടി ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വെഡിങ് ഗെസ്റ്റ് ലുക്കാണ്, ഒരു സാരി ലുക്കാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ പെട്ടെന്ന് കാണാം. പിന്നെ അടുത്ത വീട്ടിൽ പണി നടക്കുന്നുണ്ട്, അപ്പം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ടിക് ടിക് സൗണ്ട് ഒക്കെ കേട്ടോ, അപ്പം അത് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ പേർപ്പിൾ ഡോട്ട് കോമിൽ ഇപ്പോൾ നല്ല ഓഫറുണ്ട്, അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യുക. പിന്നെ കുറേ അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ഞാനിന്ന് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ സാരി ലുക്കാണ്. നിങ്ങൾക്ക് എന്തായാലും കല്യാണത്തിനൊക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഭയങ്കര സിമ്പിളാണ്, ബട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലുക്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ചും കൂടി ക്യാമറ എടുത്ത് വയ്ക്കാം അല്ലേ. പിന്നെ ഡൽഹി ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്, കുറച്ച് വന്നിട്ട് ആനായിട്ടുണ്ട് ഫേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എപ്പോഴും മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസറിന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ്. എപ്പോഴും അറിയാം നിങ്ങൾക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് മോയ്സ്ചറൈസറാണ് ഇതെന്നുള്ളത്. അതെടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യാണ്. ഇതിൽ വൈറ്റമിൻ ഇ നന്നായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ദിവസം ഇടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. ഭയങ്കര ലൈറ്റ് മോയ്സ്ചറൈസറാണ്. പിന്നെ ഓയിൽ സ്കിൻ ടൈപ്പിനുണ്ട്, കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷെ ആ ഒരു കൊടുക്കുന്ന കാശിന് നല്ല വേർത്ത് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണിത്. നന്നായിട്ട് മോയ്സ്ചറൈസർ ഒന്ന് അപ്ലൈ ആവട്ടെ, സോറി അബ്സോർബ് ആവട്ടെ. നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കാം. ലിപ്സിൽ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് മറ്റേ ബയോട്ടിക്കിൻ്റെ ഒരു ലിപ് ബാമാണ്, ഒരു ലൈറ്റനിങ് ലിപ് ബാം. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് പ്രൈമറാണ്. പ്രൈമറിന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പേർപ്പിളിൻ്റെ മൈ ബേസ് ഫ്രണ്ട് ഫോർ അവർ പ്രൈമർ എന്ന് പറഞ്ഞൊരു പ്രൈമറാണ് കേട്ടോ. അത് ഒന്ന് അപ്ലൈ ചെയ്യാണ് മെയിൻലി ഈ ടീ സോണിൽ. ശരിക്കും നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ പ്രൈമർ മസ്റ്റായിട്ട് ഇടുക, കാരണം മേക്കപ്പ് നല്ല ബേസ് നമുക്ക് കിട്ടും. നല്ല എന്താ പറയുക, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബേസ് നമുക്ക് കിട്ടും കേട്ടോ ഈ പ്രൈമർ ഇട്ട് കഴിഞ്ഞാൽ. ഇനി ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു കളർ കറക്റ്റർ ഉപയോഗിക്കുന്നുണ്ട്, കാരണം വെഡിങ് ആണ്, അപ്പം നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കണം പർപ്പിളിൻ്റെ കവേർട്ട് ഓപ്പറേഷൻ ഗാർഡിയൻ എന്ന് പറയുന്ന ഈ ഒരു കൺസീലർ പാലറ്റ് ആണ്. ഇതിലെ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഈ ഓറഞ്ച് ഷെയ്ഡിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് ഞാൻ എടുത്തിട്ട് കണ്ണിൻ്റെ അടിയിൽ കുറച്ചൊന്ന് കവർ ചെയ്യാണ്. കുറച്ച് മതി കേട്ടോ, ഇത് ശരിക്കും നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കളർ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ഇടുകയാണെങ്കിൽ. ഓക്കെ, ഇവിടെയാണ് എനിക്ക് കുറച്ച് ഒരു ചുണ്ടിൻ്റെ ഇവിടെ മാത്രമാണ് ഡിസ്കളറേഷൻ ഉള്ളത്. ഇനി ഈ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യാൻ പോണത്. ഫൗണ്ടേഷൻ എൻ്റെ ഒരു ഫേവറേറ്റ് ഫൗണ്ടേഷൻ ആണ്, ലാക്മെ അബ്സല്യൂട്ടിൻ്റെ ആർഗൺ ഓയിൽ സിറം ഫൗണ്ടേഷൻ. ഇതൊരു ഒരുപാട് പേർക്ക് ഇഷ്ടമല്ല, പക്ഷെ ഇതൊരു നല്ല ഡ്യൂവി ഫിനിഷ് വരുന്ന ഒരു ഫൗണ്ടേഷൻ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്യൂവി ഫിനിഷ് ഫൗണ്ടേഷൻ. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ. ചിലപ്പോൾ ഇതൊരു ഇച്ചിരി കേക്കിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, കാരണം ഇപ്പോൾ കളർ ഇച്ചിരി ടാൻ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ഞാൻ നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കട്ടെ കണ്ണിൻ്റെ അടിയിലൊക്കെ. ഒരു ചെറിയ കളറിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. ഓക്കെ, വലിയ കുഴപ്പമില്ല തോന്നുന്നു അല്ലേ. ഇനി ഞാൻ ചെയ്യാൻ പോണത് ബേസ് എന്തായാലും ഇട്ടു. ഇനി പുരികമാണ് ഞാൻ സാധാരണ പുരികമാണ് ആദ്യം ചെയ്യാറ് പക്ഷെ ഇന്നിപ്പോൾ ഞാൻ പുരികം ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പുരികം ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഇന്നൊരു വേറൊരു പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. ഞാൻ എപ്പോഴും അനസ്താസി ബെവർലി ഹിൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഇന്ന് പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന എൻവൈവയുടെ ഒരു പ്രോഡക്റ്റാണ്. എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഷെയ്ഡ് കുഴപ്പമില്ല കേട്ടോ, ഞാനിപ്പോൾ എഴുതിയിട്ട് തകണ്ടോ. എന്നോട് കുറേ പേരായി ചോദിക്കുന്നു ചേച്ചി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പറയാൻ. ഇതെനിക്ക് നിങ്ങൾ തന്നെ കണ്ടു നോക്കോട്ടോ, ഇതെനിക്ക് എഴുതിയിട്ട് വലിയ കുഴപ്പം തോന്നുന്നില്ല. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെത്തി ചെത്തി എടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഓക്കെ, എല്ലാത്തിൻ്റെ ലിങ്ക് ഉണ്ടാവും കേട്ടോ താഴെ, നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ അന്ന് വാങ്ങിക്കാം. കുഴപ്പമില്ല തോന്നുന്നു അല്ലേ, അത്യാവശ്യം വലിയ പ്രശ്നമില്ല. കാണാൻ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ, അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത്. ഇനി നമ്മൾ കണ്ണിലേക്കാണ് പോകുന്നത്. കണ്ണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് സിമ്പിളായിട്ടാണ്, ബട്ട് ഞാൻ ഐ ഷാഡോ യൂസ് ചെയ്യുന്നുണ്ട്, കാരണം വെഡിങ് ഗസ്റ്റ് ആകുമ്പോൾ ഇച്ചിരി എപ്പോഴും കണ്ണിൽ ഇച്ചിരി ഗ്ലോ ഉള്ളത് നല്ലതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ലോട്ടസിൻ്റെ ഈ ഒരു ഐ ജെല്ലാണ്. അത് ആ കൈ കൊണ്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്.
ജെല്ലായതുകൊണ്ട് പെട്ടെന്ന് സ്റ്റിക്കാവും നമ്മുടെ ഐബോളിൽ. അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമ്മൾ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. കൈ വെച്ചിട്ട് ഞാനൊന്ന് ഇത് ചെയ്തു. ഇനി ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് റെഡിയാക്കുകയാണിത്. അപ്പൊ ഐ ഷാഡോന്റെ ഒരു ബേസ് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫേസ് സ്കാൻഡയുടെ ഈ ഒരു പാലറ്റ് ഉണ്ട്, ദാ ഈ ഒരു പാലറ്റ്. ഈ പാലറ്റിൽ നിന്ന് ദാ ഈ അങ്ങേറ്റത്തെ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ കുറച്ചൊന്ന് ഐബോളിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ഡൺ, കഴിഞ്ഞു. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എന്താണ് ഈ എടുത്തിരുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡാണല്ലോ, അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഔട്ടർ കോർണറിൽ ഒന്നും കൂടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു വി കിട്ടാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ, ഇത് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണ് എഴുതാൻ പോവാണ്. കണ്ണ് എഴുതാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ദാ ഈ ഒരു പെൻസിലാണ് കേട്ടോ. പർപ്പിളിൻ്റെ വിൻ ബിനീത്ത് മൈ വിങ്സ് എന്ന് പറഞ്ഞ ഇതാണ്. ഇത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് മുകളിലും താഴെയും വാലിട്ട് എഴുതുന്നില്ല, അല്ലാതെ തന്നെ കുറച്ചൊരു ഉണ്ട കണ്ണാക്കി എഴുതാൻ പോവാണ്. ഓക്കെ, കണ്ട. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്തു രണ്ട് കണ്ണും. ഇനി മുകളിലേക്ക് ഞാനൊന്ന് എഴുതാൻ പോവാണ്. ഭയങ്കര പ്രിസൈസ് ആയിട്ടൊന്നും എഴുതുന്നില്ല കേട്ടോ. എന്നിട്ട് ഞാൻ വാലിടുന്നില്ല, ജസ്റ്റ് ഈ എൻഡിൽ കൊണ്ടുവന്നിട്ട് ഞാൻ നിർത്തുകയാണ്. കുറച്ചൊന്ന് കട്ടിയിൽ തന്നെ എഴുതുന്നുണ്ട്, രണ്ട് കണ്ണും കട്ടിയിൽ എഴുതിയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇതുപോലത്തെ ഒരു സ്മഡ്ജിങ് ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്യാണ്. ഈ സ്മഡ്ജ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഭയങ്കര പ്രിസൈസ് ആയിട്ടല്ല എഴുതിയേക്കണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഉണ്ടോ, രണ്ട് എണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി താഴെ എഴുതാൻ പോവാണ് കേട്ടോ. താഴെ ഞാൻ നന്നായിട്ട് പരത്തിയിട്ടാണ് എഴുതുന്നത്. ഇനി ആ സ്മഡ്ജിങ് ബ്രഷ് വെച്ചിട്ട് വീണ്ടും ഞാൻ സ്മഡ്ജ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ എന്താ ഈ ഷുഗറിന്റെ ഈ ഒരു ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഈ ഒരു കളർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണിന്റെ അടിയിൽ ഈ അറ്റത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാണ്. ജസ്റ്റ് ഒന്ന് എന്താ പറയുന്നത്, ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കിപ്പോൾ ഇത് തന്നെ ഇടണമെന്നില്ല, നിങ്ങൾക്കിപ്പോൾ വേറെ ഏത് ഐ ഷാഡോ പാലറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ആ ഹാഷ് ലൈൻ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഭയങ്കര ഡാർക്ക്നെസ് ആ ഒരു ഫീലിംഗ് മാറി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും പടർത്തണ്ടെങ്കിൽ പടർത്തണ്ട, ചെറിയതായിട്ട് പടർത്തിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷേ എനിക്ക് ഇതെന്തോ കുറച്ചൊരു നന്നായിട്ട് പടർത്തി എഴുതണം തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറേ മസ്കാര ഇടുക. മസ്കാരയ്ക്ക് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കളർ ബാറിൻ്റെ സൂം ആൻഡ് വാഷ്. ഇതിനറിയാം നിങ്ങൾക്ക് രണ്ട് ഇതുണ്ട്, ലെങ്ത്തനിങ് ആൻഡ് തിക്കനിങ്. അപ്പോൾ അത് കാരണം ആദ്യം തന്നെ ഞാൻ ഈ ഒരു തിക്കനിങ് മസ്കാര ഇടുകയാണ്. ഓക്കെ, ഒന്ന് റെഡി ആയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലെങ്ത്തനിങ് മസ്കാര ഇടാം. ഐ നന്നായിട്ട് ഇപ്പോൾ മസ്കാരയും കൂടി ഇട്ടപ്പോഴേക്കും കണ്ണ് നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതങ്ങനെയാണ് ഞാൻ എൻ്റെ ഐ മേക്കപ്പ് ചെയ്തത്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാം. ഇനി ബാക്കി നമ്മൾ ചെയ്യാനുള്ളത് കുറച്ചൊരു ഹൈലൈറ്റിംഗ് കൺസീലർ ഇടാൻ പോവാണ് ഞാൻ. വളരെ ലൈറ്റായിട്ടാണ് കേട്ടോ, കാരണം കണ്ണ് ഇത്രയും നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് പോപ്പ് ചെയ്യാനായിട്ട് ഹൈലൈറ്റിംഗ് കൺസീലർ ഭയങ്കര നല്ലതാണ്. ഹൈലൈറ്റിംഗ് കൺസീലറായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അതാ എല്ലെ ഗേളിൻ്റെ ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. വളരെ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. ഡൺ. ഇനി കോൺടൂർ ആണ്. കോൺടൂറിന് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇത് തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ.
ഈ ഒരു കോൺടൂറിംഗ് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് കേട്ടോ. ഇനി എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഹൈലൈറ്റർ ആണ്. ഹൈലൈറ്റർ ഇത് അടിപൊളി ഹൈലൈറ്റർ ആണ് കേട്ടോ. ഇത് പേർപ്പിളിൻ്റെ ടു മച്ച് ഡ്യുവൽ ഹൈലൈറ്റർ ആണ്, നോട്ട് ടി മച്ച് ഫൈവ്. ഇതിലൊക്കെ ഒരു കുറച്ചും കൂടി ഡീപ്പർ സ്കിൻ ടോൺ ഉള്ളവർക്ക് വേണമെങ്കിൽ ഇത് ഫൈവ് ആണ്, വൺ എന്ന് പറഞ്ഞ ഷെയ്ഡ് ഉണ്ട്. താഴെ ലിങ്ക് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടോ, ഭയങ്കര സട്ടിലാണ് ബട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ഇത്. കൈ വെച്ചിട്ട് തന്നെ, സോറി, ഇറക്കി വെച്ചിട്ട് ഇത് വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാം. കണ്ടോ, ഇനി ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക്കിന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പേർപ്പിളിൻ്റെ തന്നെ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ, പ്ലേ ടൈം സോഫ്റ്റ് മാറ്റ് ലിപ് ക്രയോൺ ആണ്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ലിപ്പ് ആദ്യം തന്നെ വരയ്ക്കാം. കണ്ണ് ഇത്രയും ഇത് ചെയ്തേക്കണോണ്ട് തന്നെ ഭയങ്കര ഒരു കളർഫുള്ളായിട്ടുള്ള ഷെയ്ഡല്ല ഞാൻ എടുത്തിരിക്കുന്നത്, മീഡിയം ടു ഡീപ്പ് സ്കിൻ ടോൺകാർക്ക് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ ഇത്. ഇനി അടുത്തത് സെറ്റിംഗ് സ്പ്രേ ആണ്. ഇത് NYX-ന്റെ ജ്യൂവി ഫിനിഷ് ആണ്. കുറച്ച് എണ്ണ ഒഴിച്ചിരിക്കുന്ന പോലത്തെയാണ്. നിങ്ങൾക്ക് മാറ്റ് ഫിനിഷെങ്കിൽ മാറ്റ് ഫിനിഷ് എടുത്താൽ മതി കേട്ടോ. അപ്പൊ അങ്ങനെ മേക്കപ്പ് കഴിഞ്ഞു, ഇനി ഒരു പൊട്ട് വെക്കണം അല്ലേ. ഇപ്പൊ വരാം കേട്ടോ. അപ്പൊ ഇതാ പൊട്ടൊക്കെ വെച്ചു, മേക്കപ്പ് അങ്ങനെ കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്റെ മാലയും കമ്മലൊക്കെ ഇട്ടിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഇതാ ഇതാണ് എന്റെ ഒരു കംപ്ലീറ്റ് ലുക്ക്. ഞാൻ എന്താ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു സൈഡ് ബൺ കെട്ടിയിരിക്കുകയാണ്. ഇത് ഞാൻ പൂ എന്തായാലും ഞാൻ വെക്കില്ല കേട്ടോ. ഇനി പൂ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു ചെറിയൊരു ഫ്ലവർ നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം. പിന്നെ മാല ഞാൻ ഇട്ടിരിക്കുന്നത് ചോക്കറാണ്. ഇപ്പൊ ചോക്കറിന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ല സ്റ്റഡ് ആയിരിക്കും നല്ലത്, എന്നാലും സ്റ്റഡ് ഇല്ലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ മാല ഇടാം. പിന്നെ ഇതെന്റെ താലിമാലയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താണ്, ഇതിൻ്റെ ഫുൾ ഡ്രസ്സ് നിങ്ങൾക്ക് കാണണ്ടേ അല്ലേ. അപ്പം നിങ്ങൾക്ക് ഫുൾ ഡ്രസ്സ് കാണാം കേട്ടോ. ഓക്കെ,